നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ നികുതി വെട്ടിപ്പ് നടന്നെന്ന് കൗൺസിൽ യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ സ്ഥിരീകരിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തുള്ള ബി ജെ പിയും അതുപോലെ കോൺഗ്രസും പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യപ്രതിപക്ഷമായ ബി ജെ പി ഇന്നും ജില്ലയിലെ മുഴുവൻ ജനപ്രതിനിധികളും കോർപ്പറേഷന് മുന്നിലെത്തിച്ചുകൊണ്ട് സമരം ശക്തമാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വീട്ടുകരം തട്ടുന്ന മാഫിയ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിന് നേതൃത്വം നൽകുന്നത് എൽ ഡി എഫ് ആണെന്നും കൗൺസിൽ അംഗം കൂടിയായ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ആരോപിച്ചു. ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് എൽ ഡി എഫ് സർക്കാർ തന്നെയാണെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് വി വി രാജേഷ്. അതേസമയം കൗൺസിൽ യോഗത്തിലാണ് കോർപ്പറേഷനിൽ ഉദ്യോഗസ്ഥർ തട്ടിപ്പ് നടത്തിയെന്ന് മേയർ ആര്യ സ്ഥിരീകരിച്ചത്. പണം ബാങ്കിലടക്കാതെ 34 ലക്ഷം രൂപ തട്ടിയെടുത്ത 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തെന്നും മേയർ കൗൺസിൽ യോഗത്തെ അറിയിച്ചു. ആരുടെയും വീട്ടുകാരും നഷ്ടപ്പെടില്ലെന്നും മേയർ ആവർത്തിച്ചു പറഞ്ഞു. പ്ലാസ്റ്റിക് നിരോധനം ചർച്ച ചെയ്യാനായിരുന്നു സ്പെഷ്യൽ കൗൺസിൽ യോഗം ചേർന്നത്. തുടക്കത്തിൽ മേയർ നികുതി തട്ടിപ്പ് പരാമർശിക്കാത്തതിനാൽ യു ഡി എഫ് അംഗങ്ങൾ നടുത്തളത്തിൽ പ്രതിഷേധിച്ച് യോഗം ബഹിഷ്കരിക്കുകയുണ്ടായി. 7 ദിവസമായി സമരം തുടരുന്ന ബി ജെ പി അംഗങ്ങൾ പ്ലക്കാർഡ് ഏന്തിയായിരുന്നു ആദ്യാവസാനം വരെ കൗൺസിൽ യോഗത്തിലിരുന്നത്. യോഗത്തിന്റെ അജണ്ട പൂർത്തിയായ ശേഷമാണ് മേയർ നികുതി വെട്ടിപ്പിനെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായത്. നികുതി പിരിവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചിലർ നടത്തുന്ന വ്യാജ പ്രചരണത്തിനെതിരെ നഗരവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നഗരസഭയിൽ പൊതുജനങ്ങളടച്ച നികുതി വരവ് വച്ചിട്ടുണ്ടോ എന്ന് ജനങ്ങൾ നേരിട്ടെത്തി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സന്ദേശം ചില സാമൂഹ്യ വിരുദ്ധ ശക്തികൾ പ്രചരിപ്പിക്കുന്നതായി നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ജനങ്ങളെ പരിഭ്രാന്തരാക്കാനും നഗരസഭയുടെ നികുതി വരുമാനത്തെ തകർക്കാനുമാണ് അത്തരത്തിലുള്ള സന്ദേശത്തിന്റെ നീക്കം. അതുവഴി നഗരഭരണം സ്തംഭിക്കാം എന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പ്രചാരണം. നികുതി പിരിവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ജനങ്ങൾ നഗരസഭയിൽ ഒടുക്കിയ നികുതിയുമായി ബന്ധപ്പെട്ടതല്ല. അത് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത് നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടിൽ അടയ്ക്കേണ്ട തുകയിൽ ക്രമക്കേട് വരുത്തി എന്നതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളടച്ച നികുതി തുകയ്ക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. എന്നാൽ ഈ സമയത്ത് പോലും ബി ജെ പിയും അതുപോലെ കോൺഗ്രസും ശക്തമായി പോരാടുകയാണ്. പ്രത്യേകിച്ച് ബി ജെ പിയാണ് ശക്തമായി പ്രതിഷേധം ഉയർത്തി രംഗത്ത് വന്നിട്ടുള്ളത്.